ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും നല്ല സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സാധാരണ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്, എൻ്റെ ഒരു ദിവസത്തെ വിശേഷം. അപ്പോൾ ഇതിൽ ഞാൻ കാണിക്കുന്നത് അനീസ്കൻ്റെ വീട്ടിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ഇത് കുറച്ച് മുന്നേ എടുത്തിട്ടുള്ള വ്ളോഗായിരുന്നു, എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേറ്റായിട്ട് പോയി. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടമായി കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം ഞാൻ തലേ ദിവസം തന്നെ വെള്ളപ്പത്തിനുള്ള മാവ് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. ഇത് ശരിക്കും ഇൻസ്റ്റൻറ്റ് വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയാണ്, എന്നാലും ഞാൻ തലേന്ന് തന്നെ ആക്കി വെക്കലുണ്ട്. കാരണം നല്ലോണം ഒന്ന് പുളിച്ച് വന്നോട്ടെ വിചാരിച്ചിട്ട്. അപ്പം രണ്ട് ഗ്ലാസ്, ഈ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഒരു ഗ്ലാസ്സൊക്കെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10-12 വെള്ളപ്പൊക്കെ ചുട്ടെടുക്കാൻ പറ്റും, ചെറുതായിട്ട് നൈസായിട്ട് ചെയ്യുമ്പോൾ. പിന്നെ അതിൽക്കായിട്ട് ഞാൻ കുറച്ച് ചോറാണ് ചേർത്ത് കൊടുക്കണത്. ഒരു പകുതി ഗ്ലാസ് ചോറ് ചേർത്തിട്ടുണ്ട്. ചോറിന് പകരമായിട്ട് അവലും ചേർക്കാം കേട്ടോ. അവല് ചേർക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റായി പോകുന്നു, അതുകൊണ്ട് ഞാനിപ്പം ചോറാണ് ചേർക്കലുള്ളത്. പിന്നെ ഒരു ഫുൾ ഗ്ലാസ് തേങ്ങ. തേങ്ങ കൂടുതൽ ചേർക്കുമ്പം കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 2 സ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കണേ. ഇതിൽക്ക് ഈസ്റ്റ് ചേർക്കുന്നുണ്ട് കേട്ടോ. 1 സ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നല്ല പോലെ മിക്സാക്കിയിട്ട് എടുക്കുകയാണ്. നമ്മളോട് ഉമ്മ വെള്ളപ്പം ഉണ്ടാക്കുന്ന സമയത്ത് അരി അരച്ചിട്ടാണ് കേട്ടോ ചെയ്യലുള്ളത്. ഞാൻ പിന്നെ എളുപ്പപ്പണിക്ക് ഈ ഒരു ടൈപ്പിലാണ് ചെയ്യൽ. പൊടി വെച്ചിട്ട് നമ്മൾ പത്തിരിപ്പൊടി എടുത്താലും മതിയാവും. ഇതിപ്പം ഡബിൾ ഓസിൻ്റെ പൊടിയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇടിയപ്പത്തിൻ്റെ പൊടിയാണ്. അങ്ങനെ ഇതിൽക്ക് ചേർത്ത് കൊടുക്കുന്ന വെള്ളം നേരെ ചൂടുള്ള വെള്ളമാണ്. നമ്മൾ ഈസ്റ്റ് ഒന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് നേരെ ചൂടുള്ള വെള്ളമാണ് ചേർക്കേണ്ടത്. അത് 2 ഗ്ലാസ്സാണ് കേട്ടോ ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് വെള്ളം വേണം. അപ്പം അത് അരയ്ക്കുന്നതിനനുസരിച്ചിട്ട് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് ഞാൻ മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുകയാണ്. 2 ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. നല്ല ഫൈനായിട്ട് അരിഞ്ഞ് കിട്ടണം. തേങ്ങയൊക്കെ നല്ലപോലെ അരയണം കേട്ടോ. അങ്ങനെ അത് അരച്ചെടുത്തിട്ട് ഞാൻ ഇപ്പോൾ ഒരു പാത്രത്തിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടില്ലേ, ഈയൊരു രീതിക്ക് വേണം അത് അരച്ചെടുക്കാൻ. ഭയങ്കര ലൂസായി പോകരുത്. ഇനി നമ്മൾ രാവിലെ നോക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ അരക്കുന്ന സമയത്ത് അധികം ലൂസാക്കണ്ട കേട്ടോ. അങ്ങനെ പിന്നെ ഞാനിതാ നല്ലപോലെ അരച്ചെടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. അപ്പം ഇത്ര പണിയുള്ളൂ. ഇതാണ് ഇൻസ്റ്റൻറ്റ് വെള്ളപ്പത്തിൻ്റെ മാവ്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് നാളെ രാവിലെ എടുക്കാം. അങ്ങനെ ഇപ്പം നെക്സ്റ്റ് ഡേ രാവിലെയാണ് കേട്ടോ. ആദ്യം തന്നെ ഞാൻ ഫേസ് ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാനിങ്ങനെ ഓരോരോ ഫേസ് വാഷസ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് ഏതാ ബെസ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പം യൂസ് ചെയ്യണത് മാമാഅർത്തിൻ്റെ ഹണി മലായി ഫേസ് വാഷാണ്. സാധാരണ നമ്മളൊരു നല്ല ഫേസ് വാഷ് അല്ല യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഫേസിനെ ഡ്രൈ ആക്കും. അപ്പോൾ പിന്നെ ആ ഒരു ഡ്രൈനെസ് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ക്രീംസൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനേക്കാളും നല്ലത് നല്ലൊരു ഫേസ് വാഷ് ചൂസ് ചെയ്യാന്നുള്ളതാണ്. ഇതിൽ ഹണി മലായി കോക്കനട്ട് ഓയിൽ പിന്നെ വിറ്റാമിൻ ഇ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ സ്കിന്ന് നല്ല പോലെ ഹൈഡ്രേറ്റ് ആക്കിയിട്ട് വെക്കും. പിന്നെ സെൽസൊക്കെ ഡാമേജ് ആവാതെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും. നല്ലൊരു മോയ്സ്ചറൈസേഷനും തരുന്നുണ്ട് കേട്ടോ. അപ്പം നല്ലൊരു ക്ലെൻസറാണ്, ഒരു ജെൻറ്റിൽ ക്ലെൻസറാണ്. അതുപോലെ ഒരു ഹെൽത്തി ഗ്ലോയും കിട്ടുന്നുണ്ട്. പിന്നെ ഈ പ്രൊഡക്ട്സൊക്കെ സർട്ടിഫൈഡും ആണ് കേട്ടോ. അങ്ങനെ ഫേസ് വാഷ് ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് ഡ്രൈ ആക്കി കൊടുത്തിട്ട് പിന്നെ ഞാൻ ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാണ്. ഇതും മാമാഅർത്തിൻ്റെ ഹണി മലായി ഓയിൽ ഫ്രീ ഫേസ് മോയ്സ്ചറൈസറാണ്. അപ്പം ഇതിൻ്റെ പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ ഇതിൽ ഹണി മലായി അലോവേര പിന്നെ ഗ്ലിസറിൻ. ഗ്ലിസറിൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളെ സ്കിന്നിന് നല്ലൊരു സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കിയിട്ട് വെക്കും കേട്ടോ. നല്ലൊരു ഫോർമുലയാണ്, ഇങ്ങനെ സ്റ്റിക്കി ആയിട്ടൊന്നും നിൽക്കണില്ല. നോൺ ഗ്രീസി ആയിട്ടുള്ളൊരു ഫോർമുലയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. പിന്നെ ഒരു ഹെൽത്തി ഗ്ലോയും കിട്ടുന്നുണ്ട്. അപ്പം ഞാനിപ്പം ഇങ്ങനെ ഒരു സ്കിൻ കെയർ റൂട്ടീനൊക്കെ ഫോളോ ചെയ്യാനായിട്ട് നല്ലോണം ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേന് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. പിന്നെ മാമാഅർത്തിൻ്റെ സൈറ്റിലൂടെ ആപ്പിലൂടെ വാങ്ങിക്കുന്ന സമയത്ത് 20% ഓഫ് കിട്ടാൻ വേണ്ടിയിട്ട് മലബാർ 2023 എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ കോഡ് യൂസ് ചെയ്യും. പിന്നെ മാമാഅർത്തിൻ്റെ പ്ലാൻ ഗുഡ്നെസ് ഇനീഷ്യേറ്റീവ് ഉണ്ട്. നമ്മൾ ഓരോ പ്രാവശ്യം പ്രൊഡക്ട്സ് വാങ്ങിക്കുന്ന സമയത്തും അത് ഇവർ നട്ടിട്ടുള്ളൊരു ചെടിയായിട്ട് ലിങ്ക് ചെയ്യും. അങ്ങനെ 2025 ആകുമ്പോഴത്തേനും 1 മില്യൺ ട്രീസ് നടാനുള്ളൊരു ഇനീഷ്യേറ്റീവ് ആണ്. പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ മാമാഅർത്തിൻ്റെ പ്രൊഡക്ട്സ് നമുക്ക് ഓൺലൈനായിട്ട് കിട്ടും കേട്ടോ. ആമസോണിലും നൈക്കയിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഉണ്ട്. അതേപോലെ നമ്മളെ നിയർ ബൈ സ്റ്റോഴ്സിലും ഇപ്പം എല്ലാ പ്രൊഡക്ട്സും അവൈലബിൾ ആയിരിക്കുന്നത്. അങ്ങനെ നോയിനെ കുറയ്ക്കിയതിന് ശേഷം ഞാനിതാ പടുക്കളേക്ക് വന്നിക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളെ മാവ് നല്ല പോലെ പുളിച്ച് വന്നിട്ടുണ്ട്. ഈസ്റ്റ് ചേർക്കുമ്പം ഉറപ്പാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ലോണം പുളിച്ച് വരികയും ചെയ്യും. പിന്നെ ഇത് കുറച്ച് കട്ടി ഉണ്ടേനി. അപ്പോൾ ഞാനൊരു ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിങ്ങനെ ചുറ്റിക്കാൻ പാകത്തിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തേന്. പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ടോ കറക്റ്റാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഇനി ഉണ്ടാക്കാൻ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വെള്ളപ്പത്തിൻ്റെ ചട്ടി വെച്ചിട്ട് ചൂടാക്കുന്നുണ്ട്. പിന്നെ അപ്പുറത്ത് താത്ത ചിക്കൻ കറിയാണ് കേട്ടോ ഇന്ന് റെഡിയാക്കുന്നത്. വെള്ളപ്പം ചിക്കൻ കറിയാണ്. നമ്മൾ ഉച്ചക്കത്തേക്കും കൂടെ ഉള്ളത് കറി ഇപ്പം തന്നെ ആക്കി വെക്കുകയാണ്.
അങ്ങനെതാ വെള്ളപ്പം നല്ല അടിപൊളിയായിട്ട് കിട്ടീന് കേട്ടോ. നമ്മളല്ലേ കുറച്ച് കട്ടിയിലേനും മാവ് ഉണ്ടാക്കിയത്, അപ്പോൾ ഇത്തിരി വെള്ളം കൂടെ ചേർത്തപ്പം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ അരി അരച്ചിട്ട് വെള്ളപ്പം ഉണ്ടാക്കുന്നതും ഇങ്ങനെ പൊടി വെച്ചിട്ടുണ്ടാക്കുന്നതും തമ്മിൽ ടേസ്റ്റിന് നല്ല ഡിഫറൻസ് എനിക്ക് തോന്നിയിന് കേട്ടോ. ഈ വെള്ളപ്പത്തിൻ്റെ ഹാൻഡിൽ പെട്ടെന്ന് ചൂടാവുമല്ലോ, അപ്പോൾ അത് പിടിക്കാനുള്ളൊരു സാധനമാണ് കേട്ടോ ഇത്. ഇത് നമ്മൾ മുന്നേ ഒരു കാസ്റ്റ് ചെയ്യേണ്ട പാത്രം വാങ്ങിച്ച സമയത്ത് അതിൻ്റെ കൂടെ കിട്ടിയതാണ്. അപ്പോൾ അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിനി. ഇങ്ങനെ എന്ത് ചൂടുള്ള ഹാൻഡിൽസും പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അങ്ങനെ അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മൂന്നാല് വെള്ളപ്പം ചൂടുമ്പോൾ തന്നെ ഇതിൻ്റെ ഹാൻഡിൽ ചൂടായിട്ട് വരും. വെള്ളപ്പം ഉണ്ടാക്കുന്ന സമയത്ത് എനിക്കതിങ്ങനെ പല ഷേപ്പിൽ ചെയ്യാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഫ്ലവർ ടൈപ്പിലുള്ള ഫ്ലവർ വെള്ളപ്പം ഉണ്ടല്ലോ അതേപോലെ ആക്കിയിട്ട് നോക്കുകയാണ്. ഇങ്ങനെ സൈഡിലേക്കൊക്കെ ആക്കി കൊടുത്തിട്ട് നല്ല ഭംഗിയായി ഇത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ടേസ്റ്റിൻ്റെ കാര്യം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അരി അരച്ച് ചെയ്യുന്ന വെള്ളപ്പത്തിനാണ് എനിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് തോന്നിയത് കേട്ടോ. ഇതും രസമുണ്ട് ഇല്ലയെന്നല്ല, പക്ഷെ അത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. ഇത് നമുക്ക് പെട്ടെന്നൊക്കെ വെള്ളപ്പം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പം ഞാൻ ചുട്ടു വെച്ചിന് കേട്ടോ. കുറേ വേണം, നമ്മൾ ഒരുപാട് ആളുണ്ടല്ലോ, അപ്പോൾ കുറേ വെള്ളപ്പം ആക്കിയിട്ടുണ്ടായിനി. പിന്നെ ഓരോരുത്തരായിട്ട് ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ പോകാൻ തുടങ്ങിയിരിക്കുന്നത്. ഇത് അനീസ്കൻ്റെ അനിയനാണ്, ഓന് പോയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഇനി ഞാൻ ചായ എടുക്കാൻ വേണ്ടിയിട്ട് പോവാം. ചിക്കൻ കറിയും വെള്ളപ്പം നല്ലൊരു കോമ്പിനേഷനാണല്ലോ. അതേപോലെ പാല്, തേങ്ങാപ്പാല്, അതൊക്കെ നല്ല രസമാണ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചായ ഒടിച്ച് കഴിഞ്ഞിട്ട് ഇനി നോയിനെ പോയിട്ട് നോക്കണം. നോയിനെ ഈ സമയത്തൊക്കെ അനീസ്ക എടുത്തുകൊണ്ട് നടക്കലൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മേലേക്ക് പോകുന്നതിൻ്റെ മുന്നായിട്ട് ഓനക്ക് വേണ്ടിയിട്ടുള്ള ഫുഡാക്കാണ് ഓനക്ക്. ഞാൻ മധുരത്തിന് വേണ്ടിയിട്ട് ഈത്തപ്പഴമാണ് കേട്ടോ കൊടുക്കലുള്ളത്. എന്ത് കുറുക്കാക്കുമ്പോഴും മധുരത്തിന് കുറച്ച് ഈത്തപ്പഴമാക്കിയിട്ട് ആണ് കൊടുക്കൽ. ആദ്യം ഈത്തപ്പഴം വെള്ളത്തിലൊന്നിങ്ങനെ നെക്കി പിഴിഞ്ഞിട്ട് ആ ഒരു വേസ്റ്റായിട്ടുള്ള ഭാഗമൊക്കെ എടുത്ത് ഒഴിവാക്കും. പിന്നെ അതിലേക്ക് ഞാനിപ്പം റാഗി പൗഡറാണ് ചേർത്തിട്ടുള്ളത്, ഒരു ഒന്നര ടേബിൾ സ്പൂണൊക്കെ ചേർക്കലുള്ളൂ. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ കുറുക്കിയെടുക്കുകയാണ്. പിന്നെ ഞാനത് ചൂടാറാൻ വെച്ചിട്ട് ഇനി മേലേക്ക് പോവാണ്. അനീസ്കക്ക് ഷോപ്പിൽ പോകാൻ റെഡിയാകാൻ വേണ്ടിയിട്ട് സമയമായിക്കുന്നു. എന്നാലും എൻ്റെ പണി കഴിഞ്ഞോട്ടെ വിചാരിച്ചിട്ട് കുറച്ച് സമയമൊക്കെ മോനങ്ങനെ നോക്കി തരും കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ ഈ ഒരു സമയത്ത് എത്തുമ്പം ഇവന് എണീറ്റിരിക്കലുണ്ട്. ഇന്ന് ആള് നല്ല അടിപൊളിയായിട്ട് കിടന്നുറങ്ങാണ് കേട്ടോ. ഇപ്പം ഇങ്ങനെ കമിഴ്ന്ന് കിടന്നിട്ടാണ് ഉറങ്ങൽ, അത് ഭയങ്കര ഇഷ്ടമാണ്. തല ഇങ്ങനെ ഒരു സൈഡിലേക്ക് ചേർച്ച് വെച്ചിട്ട് അങ്ങനെ പിന്നെ ഞാൻ നോയിനെടുത്ത് മാറ്റി റെഡിയൊക്കെ ആക്കിയിരുന്നു കേട്ടോ. അപ്പോഴത്തേനും അനീസ്ക ചായക്ക് കുടിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അനീസ്ക പോയതിന് ശേഷമാണ് ഞാൻ മോനക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായത്. അങ്ങനെ പിന്നെ ഓനെ മാറ്റി കുളിപ്പിച്ച് മാറ്റിയിട്ടൊക്കെ റെഡിയാക്കി. ഇനി അടുത്ത ഉറക്കത്തിന് സമയക്കുന്നത്. അതിന് മുന്നായിട്ട് കുറച്ച് സമയം ഇങ്ങനെ ഇവൻ്റെ കൂടെ ഇരുന്നിട്ട് കളിക്കും കേട്ടോ. ഓനക്ക് ബുക്സ് വായിച്ചു കൊടുക്കലും ഒക്കെ ചെയ്യും. പിന്നെ ഇപ്പോൾ ഇവിടെ വീട്ടിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു താത്ത വരുന്നുണ്ട്. അപ്പോൾ താത്തയും ഞാനും കൂടെ റൂമൊക്കെ ഒന്നിങ്ങനെ റീഅറേഞ്ച് ചെയ്തിട്ടതാണ് കേട്ടോ. കട്ടിൽ ഈ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ അവിടെ തന്നെ നോയിൻ്റെ തൊട്ടിൽ വെക്കാമെന്ന് വിചാരിച്ച്, കാരണം നേരത്തെ ഓനെ അപ്പുറത്തെ വിൻഡോൻ്റെ സൈഡിലേന്ന് വെച്ചിട്ടുണ്ടായത്. അപ്പോൾ നമ്മളെ ബെഡിൽ നിന്ന് അങ്ങോട്ടേക്ക് ഇങ്ങനെ എണീറ്റ് പോയിട്ട് എടുത്തു കൊണ്ടുവരുന്നൊക്കെ ഇടങ്ങേറിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം കട്ടിലിൻ്റെ സൈഡിലേക്ക് തന്നെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാനിനി മോനക്ക് വേണ്ടിയിട്ടുള്ള കഞ്ഞി റെഡിയാക്കാണ്. ഇവനക്ക് ഉച്ചക്ക് കഞ്ഞി കൊടുക്കലുണ്ട്. കഞ്ഞി എന്ന് പറയുമ്പോൾ നല്ല കട്ടിക്കാണ് കേട്ടോ ഞാൻ ആക്കലുള്ളത്. അപ്പോൾ ആ അരി ഒന്ന് മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുത്തിക്കുന്നു. എന്നിട്ട് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നോ ഇപ്പം ഓൻ്റെ ഏജിനനുസരിച്ചിട്ട് നോക്കുകയാണെങ്കിൽ വെയിറ്റ് കുറവാണ്, അണ്ടർ വെയിറ്റ് ആയിട്ടാണ് ഉള്ളത്. ആദ്യമൊക്കെ നല്ലോണം പാകത്തിനുള്ള വെയിറ്റ് ചെയ്യുന്നു, പക്ഷേ ഇപ്പം ആള് തീരെ ഫുഡ് കഴിക്കലില്ല, അതുകൊണ്ട് അണ്ടർ വെയിറ്റ് ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇവനക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ കഞ്ഞിൻ്റെ കൂടായിട്ട് കുറച്ച് ചെറുപയറും പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മിക്സാക്കിയിട്ടാണ് കഞ്ഞി വെക്കാൻ പോണത്. ഇങ്ങനെ കഞ്ഞിയിൽ എന്തെങ്കിലും ഒരു എക്സ്ട്രാ സാധനം ചേർക്കുന്നത് ഇവനക്ക് ഇഷ്ടമാണ്, അതിൻ്റെ ഒരു ഫ്ലേവർ വരുമല്ലോ. അതുകൊണ്ട് നല്ല ഇഷ്ടമാണ് ആൾക്ക്. ഇടയ്ക്ക് ഞാൻ കടല ആക്കിയിട്ട് കൊടുക്കും. അങ്ങനെ ഇന്ന് ചെറുപയറും പരിപ്പാണ് ആക്കിയിട്ടുള്ളത്. പിന്നെ അത് വേവിക്കാൻ വെക്കുകയാണ്. ഇനി അവന് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ ഇത് കൊടുക്കും. അങ്ങനെ ഒരു നാല് പ്രാവശ്യമായിട്ട് ഇപ്പോൾ ഞാൻ ഫുഡ് കൊടുക്കുന്നുണ്ട്. ആദ്യമൊക്കെ ഞാൻ രണ്ടും മൂന്നും പ്രാവശ്യമാണ് കൊടുത്തിട്ടുണ്ടായത്. പക്ഷേ ഇപ്പം ഡോക്ടർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞപ്പം നാല് പ്രാവശ്യം ആക്കിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ മോൻ ഉറങ്ങി എണീറ്റതിന് ശേഷം ഓനക്ക് കഞ്ഞിയൊക്കെ കൊടുത്ത് ഇനി ഓൻ്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇത് നമ്മളെ പേജിൽ നിന്ന് തന്നെ ഉള്ളതാണ്, എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ആയിട്ടുള്ള മാമാനോഹ് എന്നുള്ള ഡ്രസ്സാണ് കേട്ടോ. ഇതുപോലത്തെ ഡ്രസ്സസ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ സ്ലീവ് ഇല്ലാത്ത കുഞ്ഞായിട്ടുള്ളത്. നല്ല കളക്ഷൻസ് ഉണ്ട്. ഇപ്പം നിങ്ങളൊന്ന് പേജ് ചെക്ക് ചെയ്ത് നോക്കണേ, ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലായിട്ട് ലിങ്ക് കൊടുക്കാം. പിന്നെ ഞാൻ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇന്ന് ക്യാരറ്റ് ഉപ്പേരും പിന്നെ രാവിലെ ആക്കിയിട്ടുള്ള ചിക്കൻ കറിയാണ് കേട്ടോ ചോറിനുണ്ടായിനത്.
പിന്നെ ഈ വീഡിയോ ഞാൻ കുറച്ച് മുന്നെടുത്തതാണ് കേട്ടോ. എഡിറ്റ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഇത്രയും ലേറ്റായി പോയത്. നമ്മൾ വിമൻസ് ഡേൻ്റെ അന്ന് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പം അന്ന് എനിക്കൊരു പരിപാടി ഉണ്ടായിരുന്നു. നമ്മൾ ഫറൂഖ് കോളേജിൻ്റെ മാനേജ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ കോളേജ് ഉണ്ടല്ലോ, ഫിംസ് എന്ന് പറഞ്ഞിട്ട്, അവിടെ ഇന്ന് ഗസ്റ്റായിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിന് വിമൻസ് ഡേൻ്റെ സ്പെഷ്യലായിട്ട്. അപ്പം അങ്ങോട്ടേക്ക് പോകണം. അതിന് വേണ്ടിയിട്ട് എൻ്റെ കസിൻ ജെക്കിയാണ് കേട്ടോ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായത്. അവൻ അവിടെയാണ് പഠിക്കുന്നത്. അങ്ങനെ പിന്നെ അവിടുത്തെ രണ്ട് വേറെ കുട്ടികളും ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ കോളേജിലും സ്കൂളിലൊക്കെ ഫംഗ്ഷൻസിന് പോകൽ കുറവാണ് കേട്ടോ. ഷോപ്സിലേക്കൊക്കെ ഇനോഗ്രേഷന് പോകലുണ്ട്, പക്ഷേ ഇങ്ങനെ കോളേജിലേക്ക് ഗസ്റ്റായിട്ട് എനിക്ക് തോന്നുന്ന ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ. സ്കൂൾസിലേക്കും ഇതേപോലെ തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ. മെയിൻ കാരണം എനിക്ക് സംസാരിക്കാനുള്ള പേടിയുണ്ടാണ് കേട്ടോ, ഭയങ്കര പേടിയാണ്. എന്നാലും ഞാൻ ഒരുവിധം സംസാരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിനി. അപ്പോൾ നല്ലൊരു ക്രൗഡാണ്, ഇങ്ങനെ നമ്മൾ സംസാരിക്കുന്നതൊക്കെ ഇങ്ങനെ കേട്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ ആകുമ്പം നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടുമല്ലോ. പിന്നെ അവിടേക്ക് ഗസ്റ്റായിട്ട് വിളിച്ചപ്പോൾ തന്നെ മനസ്സിന് നല്ലൊരു സന്തോഷമായിരുന്നു കേട്ടോ. കാരണം ഞാൻ പഠിച്ചിട്ടുള്ള കോളേജ് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ അൽഫറൂഖിലേനും ഞാൻ പഠിച്ചിട്ടുണ്ടായത്. ഈ ഒരു ബിൽഡിങ്ങിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇന്ത്യൻ കോളേജ് വരുന്നത്. അപ്പം നമ്മൾ പഠിച്ചിട്ടുള്ളതിൻ്റെ അടുത്തേക്കൊക്കെ നമ്മൾ ഗസ്റ്റായിട്ട് വിളിക്കുക എന്ന് പറയുമ്പം അത് ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു പ്രൗഡായിട്ടുള്ള മൊമെൻ്റ് ആയിരുന്നു കേട്ടോ എനിക്ക്. അങ്ങനെ ഈ കുറച്ച് ക്ലിപ്സ് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഞാൻ സ്റ്റേജിലായതുകൊണ്ട് ഇത്തിരി ക്ലിപ്സ് ഞാൻ എൻ്റെ വക എടുത്തിട്ടുണ്ട്. ഇത് പിന്നെ അവിടുത്തെ കുട്ടികളെടുത്തിട്ടുള്ളത് ഞാനിങ്ങനെ വീഡിയോയിലായിട്ട് ഇൻക്ലൂഡാക്കിയതാണ് കേട്ടോ. പിന്നെ ഞാൻ നോയിനെയും കൊണ്ടിട്ടേനു പോയിട്ടുണ്ടായത്. ഞാൻ എങ്ങോട്ട് പോകുമ്പോഴും നോയിനായിട്ടാണ് പോവല്, അങ്ങനെ വീട്ടിൽ വെച്ച് പോവലില്ല. ഇപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഉമ്മക്ക് സുഖമില്ലാത്ത സമയമല്ലേ, അപ്പോൾ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഉമ്മക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും ഓനെ നോക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മോനെയും കൊണ്ടിട്ടേനു പോയിനേത്. അങ്ങനെ അവിടെ എത്തിയപ്പം മോന് ഇവിടുത്തെ സ്റ്റുഡൻസിൻ്റെ കൂടെ ഭയങ്കര കമ്പനിയായിട്ട് ഓരോ കൂടെ തന്നെ കേട്ടോ. അവിടുന്ന് പോരാൻ നേരത്താണ് എൻ്റെ അടുത്തേക്ക് വന്നത്. അതുവരെ എല്ലാവരും കൂടിയും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കളിക്കലേനി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്താ പറയുക, കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ കോളേജിലേക്കൊക്കെ പോകാൻ പറ്റിയതില്ലേ. നല്ല അടിപൊളിയായിട്ടുള്ള ആൾക്കാരും അതിനു കേട്ടോ, എല്ലാവരും നല്ല സ്വഭാവേനു ഉണ്ടായിനത്. ഇന്ന് അവിടെ വിമൻസ് ഡേൻ്റെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാമും പിന്നെ അതേപോലെ തന്നെ സ്പോർട്സ് ഡേൻ്റെ ഫ്ലാഗ് റിവ്യൂലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിനി. അങ്ങനെ പിന്നെ ഞാൻ അവിടുന്ന് വരുമ്പം ഏകദേശം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു തിരിച്ചെത്താനായിട്ട്. അത്രയും സമയം നോ ഇവരെ കൂടെ തന്നെ ആയിരുന്നു കേട്ടോ കളിച്ചിട്ടുണ്ടായിനത്. ഇതിപ്പോൾ അവിടെ ഫ്ലാഗ് റിവീല് നടക്കുകയാണ്. പിന്നെ അതുപോലെ ക്യാപ്റ്റൻസൊക്കെ വന്നിട്ട് ജേഴ്സി അതിൻ്റെ ഒരു റിവീലിംഗ് ഉണ്ടായിരുന്നു. ഇത് പിന്നെ ലാസ്റ്റിൽ അവിടുത്തെ സ്റ്റുഡൻസ് എല്ലാവരും കൂടെ കൂടിയിട്ടുള്ളൊരു ഒരു ഡാൻസ് പ്രോഗ്രാം ആയിരുന്നു കേട്ടോ. അതും കാണാൻ നല്ല രസമുണ്ട് ഇനി. പിന്നെ ഞാനെല്ലാം കഴിഞ്ഞിട്ടാണ് അവിടുന്ന് പോന്നിട്ടുണ്ടായത്. അവിടുത്തെ ഫംഗ്ഷൻ മുഴുവൻ കഴിഞ്ഞിട്ടേനു വീട്ടിലേക്ക് തിരിച്ച് പോന്നിട്ടുണ്ടായത്. അപ്പം ഇതാണ് കേട്ടോ കോളേജ്, ഞാൻ പറഞ്ഞ ഫിംസ് ഇതാണ്. ഇതിൻ്റെ കുറച്ച് അടുത്തായിട്ട് തന്നെയാണ് ഞാൻ പഠിച്ചിട്ടുള്ള കോളേജ് ഉണ്ടായത്. ഈ ഭാഗത്തുള്ളവർക്കൊക്കെ അറിയാൻ മതിയാവും. അങ്ങനെ ഇതാ ഇനി തിരിച്ച് തന്നെ വീട്ടിലേക്ക് ആക്കി തരാണ് കേട്ടോ. ജെക്കന്നാണ് തിരിച്ചാക്കി തന്നത്. അങ്ങനെ തിരിച്ചു പോരുമ്പോൾ നോയിന് പിന്നെ ഉറക്കൊക്കെ വന്നിട്ട് ഓനങ്ങനെ കുറച്ചൊരു കരച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേഗം ഫീഡ് ചെയ്തിട്ട് ഓനുറക്കി. അങ്ങനെ വീട്ടിലെത്തി നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി ചായക്ക് വേണ്ടിയിട്ട് കുറച്ച് കിച്ചടി പരിപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഈ ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ രാവിലെ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കിച്ചടി പരിപ്പ് ഉണ്ടാക്കണമെന്ന്. അങ്ങനെ കുറച്ച് ചെറുപഴം പരിപ്പ് എടുത്തിട്ട് അത് നല്ലപോലെ കഴുകിയതിന് ശേഷം ഇത്തിരി വെള്ളം കൂടെ വെച്ചിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ കിച്ചടി പരിപ്പിൻ്റെ റെസിപ്പി ഞാൻ എനിക്ക് തോന്നുന്ന ഒരു രണ്ട് മൂന്ന് വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ടാവുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇനി ഇതൊരു മൂന്നാല് വിസിൽ വേവിച്ചെടുക്കുക ആ ഒരു പരിപ്പ് വേവണ വരെ. പിന്നെ ഞാനവിടെ സൈഡിൽ പാല് വെക്കുന്നുണ്ട് കേട്ടോ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എനിക്കിപ്പോൾ ചായനോട് ഭയങ്കര ഒരു അഡിക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ എപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചായ കുടിച്ചാൽ ഒരു എനർജി കിട്ടുന്ന പോലെ. അപ്പോൾ ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കുടിക്കലുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ചായ വലിയ താല്പര്യമില്ലാത്ത ആളേനു, കിട്ടിയാൽ കുടിക്കും അങ്ങനത്തെ ഒരു ടൈപ്പ് ആയിരുന്നു. പക്ഷേ ഇപ്പം ഭയങ്കര ഇഷ്ടമാണ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ നമ്മളെ പരിപ്പ് വന്നു കേട്ടോ. ഇതിൽ തീരെ വെള്ളമില്ലാത്ത പോലെ ആയിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ കുറച്ച് പാൽ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് തേങ്ങാപ്പാലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷേ തേങ്ങാപ്പാൽ എടുക്കാനുള്ള മടിയുകൊണ്ട് ഞാനിപ്പം പശുമ്പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് പിന്നെ ഒരു ഏലക്കായ ഇങ്ങനെ ചതച്ചിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിന് ഒരു ഇത്തിരി ഫ്ലേവർ വന്നോട്ടെ വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ ഉള്ളി നല്ല നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ, ചെറിയ ഉള്ളി. അത് നെയ്യിൽ തൂമിച്ചിട്ട് ഇനി ഇതിൽക്കായിട്ട് ഒഴിച്ചു കൊടുക്കണം. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിത് പെട്ടെന്ന് നമുക്ക് കഴിക്കാനല്ലേ, ഗസ്റ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പം ഇങ്ങനെയാണ് ആക്കലുള്ളത്. അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ, പക്ഷേ ഞാനത് ചേർത്തിട്ടില്ല ഇനി. പിന്നെ എല്ലാം കൂടെ നല്ലോണം മിക്സാക്കിയിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എനിക്ക് പഞ്ചസാര വലിയ താല്പര്യമില്ല, അപ്പോൾ അതുകൊണ്ട് ഞാനൊരിത്തിരി മാത്രമാണ് ചേർത്തിട്ടുള്ളത്.
പിന്നെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞാൻ അവർ തന്നിട്ടുള്ള മൊമെൻ്റോ ഒക്കെ ഒന്ന് എടുത്ത് നോക്കുകയാണ് കേട്ടോ. ഇതേനും ഉണ്ടായിരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ബൊക്കയിൽ നല്ല ഫ്രഷ് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതെടുത്തിട്ട് ഒരു പാത്രത്തിൽ ഇങ്ങനെ കുറച്ച് വെള്ളം നിറച്ചിട്ട് ഇട്ട് വെക്കുകയാണ്. അത് വാടുന്നവരെ നമുക്ക് നല്ല അടിപൊളിയായിട്ടിരുന്നോട്ടെ. നല്ല ഭംഗിയാണല്ലോ ഇങ്ങനെ ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ളത് കാണാൻ. അപ്പം ഫ്ലവർ വേസ് ഒന്നും ഇല്ല, ഇനി ഞാനിങ്ങനെ ജസ്റ്റ് ഒരു പാത്രത്തിൻ്റെ ഉള്ളിലാക്കി വെച്ചതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം അതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇത്രയുള്ളൂ ഇന്നത്തെ വിശേഷം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിക്കാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.